നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയമാണ് സിദ്ധാർത്ഥിന്റെ മരണം. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് നവീൻ ബാബുവിന്റെ മരണം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അമ്മ സംസാരിച്ചെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു മഞ്ജുഷയുടെ ഒരു തീരുമാനം, ഒരു സംസാരം, അമ്മയോട് സംസാരിച്ച വാക്കുകൾ? അവരുടെ ആ സമയത്ത് ഞാൻ വിളിച്ചത് അത്രയും വിഷമത്തിലായിരുന്നു. പിന്നെ അവര് നീതിക്ക് വേണ്ടി ഒരുതാട് എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോഴൊക്കെ കേസിന്റെ പല കാര്യങ്ങളും അങ്ങ് നടന്നു പോവുകയുണ്ടായിരുന്നെ. എനിക്ക് തോന്നുന്നു അത്രയും വിഷമത്തിലായിരുന്നു അന്ന്. ഷീബ എന്ന അമ്മയ്ക്ക് സിദ്ധാർത്ഥ മതിനെ നഷ്ടമാണ്, മഞ്ജുഷ എന്നൊരു അമ്മ സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് നഷ്ടമാണ്. ഈ രണ്ട് കൊലപാതകത്തിലും, കൊലപാതകം എന്ന് നമുക്ക് പറയാം, സിദ്ധാർത്ഥിന്റെ കൊലപാതകം എന്ന് പറയുന്നു, നവീൻ ബാബുവിനും ആത്മഹത്യ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചത്. പക്ഷേ ഈ രണ്ട് കേസ്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പെൺകുട്ടിയുണ്ട്, ബിൻസി എന്ന പെൺകുട്ടിയുണ്ട്, നവീൻ ബാബുവിന്റെ മരണത്തിലും പി പി ദിവ്യ എന്നൊരു പെൺകുട്ടിയുണ്ട്. ഈ രണ്ട് മരണത്തിൽ പാർട്ടിക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രണ്ടിന്റെയും ബേസിക് എന്ന് പറയുന്നത് എന്തോ ഒരു ഗൂഢാലോചന തന്നെയാണ്. അവർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. രണ്ട് പെണ്ണുങ്ങൾ അതിന് കാരണങ്ങളായി. ഇവിടെ ഒരു നമ്മുടെ ഇവിടെ ഒരു ബിൻസി ആണെങ്കിൽ അവിടെ ഒരു ദിവ്യ. അവരെ സംരക്ഷിക്കാൻ ആളുകളും ഉണ്ട് എന്നല്ല, ഇപ്പോഴും സംരക്ഷിക്കുകയാണ് അവരെ. പി പി ദിവ്യ പാർട്ടി സംരക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കിനിപ്പോ കാണാമല്ലോ. നമ്മുടെ ഇത് കുറച്ച് കാലത്തിന് മുൻപേ കണ്ടതാണ്. ഇവരൊക്കെ പാർട്ടിയിൽ എല്ലാ സ്ഥാനങ്ങളും മാറ്റി കൊടുത്തു എന്ന് പറയുന്നു. ഇനി എങ്ങനെയാണ് പൊങ്ങി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനി കുറച്ച് ദിവസം കൂടുതൽ പോണ്ട. നവീൻ ബാബുവിന് ഹർജിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ബി പി ദിവ്യ ജാമ്യം കിട്ടി. ഇതിൽ വിചിത്രമായൊരു ജാമ്യത്തിന് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആ പ്രതികളെ ജാമ്യത്തിൽ വിട്ടപ്പോൾ ഒരിക്കലും കോളേജിൽ വരരുതും, ആ ജില്ലയിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പി പി ദിവ്യ എടുത്ത് പറഞ്ഞ ജില്ല വിട്ടു പോകുന്നു പറയുന്നത്, അപ്പം പാർട്ടി പറയണതാണ് കോടതിയും കേൾക്കുന്നു തോന്നുന്നു. അതെ, കണ്ണൂരിൽ തന്നെ നിൽക്കണമെന്ന്. കണ്ണൂരിനേക്കാളും അപ്പുറം സേഫുള്ള സ്ഥലം പി പി ദിവ്യക്ക് വേറെ ഇല്ല. പാർട്ടി തന്നെ ഒരു നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ ദിവ്യക്ക് സംരക്ഷിക്കാൻ വേണ്ടി? അതിനകത്ത് തന്നെ ഉള്ളവർ തന്നെ കണ്ണൂരിൽ സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ വേറെ ഏത് ജില്ലയിൽ പോകണം? ഇതൊരു ആത്മഹത്യയാണ് നമ്മൾ തോന്നുന്നുണ്ട് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ. അദ്ദേഹം ചെയ്യോ, രണ്ട് കുഞ്ഞുങ്ങള് എത്ര മാനസിക പീഡനം ഉണ്ടായിരുന്നാലും അദ്ദേഹം ചെയ്യോ. രണ്ട് മക്കൾ അവരുടെ വളർച്ച ആസ്വദിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവരുടെ ഓരോ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ അവരുടെ പഠിത്തം, അഡ്മിഷൻ കാര്യങ്ങൾ, ഇതെല്ലാം അത് നാട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയുള്ള മനസ്സുള്ള ഒരാള്. സിദ്ധാർത്ഥ അതുപോലെയായിരുന്നു, വീട്ടിലോട്ട് വരാനിരുന്ന സമയത്താണ് തിരികെ വിളിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയാണ് തിരികെ വിളിച്ച് അവൻ വന്നാൽ പിന്നെ തിരികെ പോകരുത് എന്നവര് തീരുമാനിച്ചിരുന്നു. അതിനൊരു കാരണക്കാരിയാണ് ബിൻസി. അവളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു, അവളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോ ഇതിന് തയ്യാറാവണമെങ്കിൽ അവൾ എവിടെയായിരിക്കണം? അവൾ അതിന് തയ്യാറായി. അവളെ സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ടായിരിക്കണം? പാർട്ടിയാണ്, പാർട്ടിയാണ്, പാർട്ടി തന്നെയാണ്. ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒരു കത്തിന്റെ വിവാദം പുറത്തു വന്നിരുന്നു. ഇതിൽ ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണത്തിലും കൂടി കത്ത് പറഞ്ഞിട്ടുണ്ട്, നവീൻ ബാബുവിനെതിരെ പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കത്തും വേജമാണെന്ന് വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നവീൻ ബാബുവിനും സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ മാനസിക പീഡനം അനുഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഒരേ രീതിയിൽ തന്നെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്, നവീൻ ബാബു പെട്ടെന്ന് അവരെ കഷ്ടപ്പെടുത്തിയില്ല. ഇത് മൂന്ന് ദിവസം അവര് കഷ്ടപ്പെടുത്തി. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാനിപ്പോ ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ പി പി ദിവ്യയെ പുറം ലോകം അറിയെങ്കിലും ചെയ്തു, ബിൻസിയെ അവർ പുറത്ത് കാണിച്ചിട്ടില്ല. അത്രയും സംരക്ഷണയോടെ ഇരിക്കുകയാണ്. ബിൻസി പുറത്തു വരണം. അതുപോലെ തന്നെ അക്ഷയ്, അക്ഷയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവന് അടക്കി വച്ചിരിക്കുന്നത് തന്നെ പാർട്ടിയിലെ ഉന്നത നേതാക്കളാണ്. ഇപ്പോഴും അവൻ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ പാർട്ടി സംരക്ഷണവും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നതും എക്സാം എഴുതിപ്പിക്കുന്നതും ഇതെല്ലാം പാർട്ടിയുടെ കളികൾ തന്നെ. ഇനി നവീൻ ബാബുവിന്റെ കേസിൽ ഇനി നമുക്ക് കാണാം പി പി ദിവ്യ എങ്ങോട്ട് പോകുന്നു, മറ്റുള്ളവർക്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്ന്. ഒപ്പ് പോലും വേജമെന്നാണ് അല്ലെ അദ്ദേഹത്തിന്. രണ്ടൊപ്പ് നമുക്ക് ആർക്ക് രണ്ടൊപ്പ് എന്ന് പറയാൻ? ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാർ ആദ്യം പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് കൂടെ ഉണ്ട്, സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണം അട്ടിമറിച്ചവരെ പുറത്താക്കുന്നു. പക്ഷെ അവർ വീണ്ടും തിരിച്ചു വരണുണ്ട്, അവർക്ക് പ്രൊമോഷൻ കൂടി ജോലിയിൽ വേറെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സർക്കാർ പറഞ്ഞു വെച്ചാൽ സർക്കാർ കൂടെ ഉണ്ട്, എന്നിട്ടും പി പി ദിവ്യക്ക് ഞാൻ ജാമ്യം കിട്ടുന്നു. അതാണ് അവര് ഇവർക്ക് ഇവരെ ബേക്കിൽ നിന്ന് കളിക്കുന്നതെന്ന് നമുക്കറിയില്ല.
സസ്പെൻഡ് ചെയ്തവരെ പ്രൊമോഷനോട് കൂടെയാണ് തിരികെ എടുത്തിരിക്കുന്നത് മോഹന്റെ കേസില്. തന്നല്ല ഇനി ദിവ്യയെ, ഞാൻ നമ്മൾ പറയുന്നത് നടക്കുന്നു, പെട്ടെന്ന് തന്നെ അവരെ തിരികെ എടുക്കും. അതും ഏത് പോസ്റ്റിൽ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ വേറെ സ്ഥാനം കൊടുക്കും, കൊടുത്തവരെ തിരികെ കയറ്റുക തന്നെ ചെയ്യും ഉറപ്പായിട്ട്. പിന്നെ അവരുടെ മഞ്ജുഷ അവരെ വിളിച്ചപ്പോ പറഞ്ഞത് ഏതറ്റം വരെയും ഞങ്ങൾ നീതിക്കായി, ആരാണ് ഞങ്ങളുടെ മുൻപിലുള്ളത്, തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പോരാടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ നവീൻ ബാബുവിന്റെ കേസ് CBI വന്നാൽ ഒരു നല്ല അന്വേഷണം നടത്തും തോന്നുന്നു, കാരണം സിദ്ധാർത്ഥിന്റെ കേസിനും CBI വന്നിട്ട് ഇപ്പൊ ഒരു വാർത്തയും പുറത്തു വരുന്നില്ല. പ്രതീക്ഷിക്കുന്നു, ഞങ്ങളും ഒരു റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ഒന്നും അറിയുന്നില്ല, ഞങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷിക്കുന്നു. ഈ നവീൻ ബാബുവിന്റെ കേസിൽ PP ദിവ്യ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ ഒരു ഹർജി എടുത്തിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കേസിന് ഒരുപാട് തെളിവുകൾ നശിപ്പിച്ചിട്ടില്ലേ? ഒന്നും തന്നെ ഇല്ലല്ലോ, തെളിവുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ. കോളേജില് അവന്റേതായെന്നുള്ള ഒരു സാധനങ്ങൾ പോലും ഇല്ല. എണ്ണപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം പേഴ്സ്, കണ്ണട, വാച്ച്, ഇതൊക്കെ ഒരു കുട്ടിയുടെ സാധനങ്ങൾ എവിടെ പോയി? ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. തെളിവുകൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് തക്കത ശിക്ഷ കിട്ടിങ്ങി ഈ നവീൻ ബാബു അമ്മു ഇവരൊക്കെ ഇപ്പം ഇവിടെ ജീവനോടെ കാണണ്ടല്ലേ? ശിക്ഷ ഇവിടെ സംരക്ഷണം, ശിക്ഷ കുറവ്, സംരക്ഷിക്കാൻ ആളുകളുണ്ട് കൂടെ നിൽക്കാൻ. പൈസ പിരിവെടുത്ത് DNA അസിസ്റ്റന്റ് വാർഡിനെയും തിരികെ കയറ്റാൻ വേണ്ടിയുള്ള നിയമസഹായത്തിന് വേണ്ടി പൈസ പിരിവെടുക്കുന്നു. അത് പാർട്ടി അനുഭാവികള്, അധ്യാപക സംഘടന, ഇടത് അധ്യാപക സംഘടന. ഈ പാർട്ടിയിലുള്ളവർക്ക് ഈ നവീൻ ബാബുവിന്റെ കേസായാലും സിദ്ധാർത്ഥിന്റെ കേസായാലും ആ പ്രതികൾക്ക് ഒരു ഉറപ്പുണ്ട്, എന്ത് സംഭവിച്ചാലും പാർട്ടി നമുക്കൊപ്പം കൂടെ ഉണ്ട്, രക്ഷിക്കും, ഞങ്ങളെ പുറത്ത് കളയില്ല, പാർട്ടി ഞങ്ങളുടെ വിട്ടുകളയില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളിടത്തോളം കാര്യം ഇനിയും നമുക്കിതുപോലെയൊക്കെ പ്രതീക്ഷിക്കാം. ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാർ പറയുന്നത് എന്താണ്? എന്നാൽ ഇരയാൾക്കൊപ്പമാണ്, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനൊപ്പമാണ്, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്, എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്നത് ഈ പാർട്ടിയാണ്. ആ പാർട്ടിയിലുള്ള അംഗങ്ങളിലാണല്ലോ സച്ചിന്റെ എംഎൽഎക്ക് ഉള്ളത്, അദ്ദേഹമാണ് അവിടെ ഇവർ രണ്ടുപേരും തിരികെ എടുക്കാനുള്ള DNA അസിസ്റ്റന്റ് വാർഡിനെ തിരികെ എടുക്കാനുള്ള മാനേജിങ് കൗൺസിലിലെ അംഗങ്ങളിൽ ഉള്ളത്. ആ ഭൂരിപക്ഷത്തിൽ കൂടെ ഉണ്ടായിരുന്ന സച്ചിന്റെ എംഎൽഎ പറഞ്ഞു തിരികെ എടുത്തേ മതിയാകൂ എന്ന്. അപ്പൊ അവരാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ, അധ്യാപകരെ സംരക്ഷിക്കാനാണോ, കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങ് വെറുതെ പൂണ്ട് നിൽക്കുകയാണോ? അതുകൊണ്ടല്ല, രണ്ട് പാർട്ടി പ്രവർത്തകരെ കയറ്റണം, പാർട്ടി സേഫ് ആണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അറിയിക്കും. ഈ നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് ഈ വാർത്തകൾ ഒരുപാട് വരണമുണ്ട്, തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൽ നീതി കിട്ടിയില്ല, നമുക്കൊരു ഉറപ്പ്, ഒരു 10% നീതി കിട്ടിയില്ല, ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നീതി കിട്ടും തോന്നുന്നുണ്ടോ? ഈ കേരള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതെ, കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നമുക്കിപ്പോ ഒന്നും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവരും പറയുന്നതെന്ന് പറഞ്ഞാൽ നിയമപരമായി പോകുന്നുണ്ട്. പിന്നെ തെളിവുകൾ നശിപ്പിക്കാൻ അവിടെ ശരിക്കും കാരണം കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കണ്ണൂർ തന്നെ ഉണ്ട്. അപ്പൊ അവരെ പിടിച്ചുകൊണ്ട് പോയ രംഗങ്ങളൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. സിദ്ധാർത്ഥിന്റെ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടാണ്, ഒരു സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രതികളെ എന്താ ഹണിമൂൺ ഉണ്ടായിട്ട് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകണം, അതുപോലെയാണ് PP ദിവ്യ കൊണ്ടുപോയത്. PP ദിവ്യ കൊണ്ടുപോയ ചുറ്റും ആളുകൾ ഒരു VIP കൊണ്ടുപോകുന്ന രീതി, അത് സ്റ്റേഷനെ പുറത്ത് വന്ന് തളിച്ചിരിച്ചാണ് ഇറങ്ങി വരുന്നത്. ഈ സിദ്ധാർത്ഥിന്റെ കേസിലും പ്രതികൾ തളിച്ചിരിച്ചാണ് പുറത്തോട്ട് വരുന്നത്, ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിനെ അടിച്ച സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം പറഞ്ഞാൽ അവരെന്തോ ഒരു വലിയ കർമ്മം ചെയ്തതുപോലെ സന്തോഷമായിട്ടാണ് അവര് നിന്നത്. അവരെ മനസ്സിലപ്പുണ്ട് അങ്ങനെ എന്തോ ചെയ്തോളൂ, പാർട്ടി ഉണ്ട്. നമ്മള് ഇപ്പൊ ഇങ്ങനെ പോവും, ഞങ്ങൾ സംരക്ഷിക്കുന്ന ആളുണ്ട്. ഇപ്പൊ എക്സാം എഴുതിയില്ലേ അവര്? മനുഷ്യത്വം ഇതാണ്, മനുഷ്യത്വം സംരക്ഷിക്കാൻ ആളുണ്ട്, പിന്നെ നിയമം അവരുടെ കയ്യിലായപ്പോ. സിദ്ധാർത്ഥിന്റെയും നവീൻ ബാബുവിന്റെ മരണത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം, സിദ്ധാർത്ഥ് മരിച്ചപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളെ എളുപ്പം കോളേജിന് പുറത്താക്കുന്നു, ജനങ്ങളെ മുമ്പിൽ തന്നിൽ പൊടിയിടാൻ വേണ്ടി. നവീൻ ബാബു മരിച്ചപ്പോൾ തന്നെ PP ദിവ്യ പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കും, അതും ജനങ്ങളെ തന്നിൽ പൊടിയിടാൻ വേണ്ടി. അപ്പൊ ജനങ്ങളെ ഈ സർക്കാർ വിഡ്ഢികളാക്കുന്നതല്ലേ തോന്നുന്നത്? ആദ്യം അവരെ ഒന്നും ആദ്യം എല്ലാവരും ഒന്നും അതിലോട്ട് ഉണ്ടായിരിക്കും, എന്താ നടക്കുന്നു അതങ്ങ് അറിഞ്ഞു പോയി അവരെ. അപ്പൊ സർക്കാർ സേഫ് ആയില്ലേ? ഇത് പിന്നെ ചെയ്യുന്നത് കുടുംബം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ.
അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബം മാത്രം ശ്രദ്ധിക്കുന്നുള്ളു. അപ്പൊ കുടുംബത്തിന് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. സർക്കാർ ആദ്യം ഇരകൾക്ക് ഒപ്പം കാണിച്ചിട്ട് പിന്നീട് പ്രതികൾ ഇരുട്ടത്ത് പ്രതികളെ സഹായിക്കുകയാണ്. സഹായം, ശിക്ഷ കുറയ്ക്കുക, സംരക്ഷിക്കുക, സാമ്പത്തികമായിട്ടോ എന്ത് വേണോ സഹായിച്ചവരെ തിരികെ എടുക്കാൻ സഹായിക്കുക, ഇതൊക്കെ നടക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള തെറ്റ് അല്ല അമ്മുൻ്റെ കേസിലെ 40 പരാതി കൊടുത്തിരുന്നു, അതിനുവേണ്ടി ആക്ഷൻ എടുത്തിരുന്നു എന്നും പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷ കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇനിയും ഒരുപാട് നവീൻ ബാബും സിദ്ധാർത്ഥുകളും അമ്മും നമ്മൾ എന്തെല്ലാം കാണുന്നു ഗൾഫില്, ആളുകൾ മുന്നിൽ വെച്ചാണല്ലേ കുറ്റവാളികളെ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? ആ പേടിയാണ് അവരുടെ അടുത്ത തെറ്റിലോട്ട് എത്തിക്കാതിരിക്കുന്നത് മറ്റുള്ളവരെ. അപ്പൊ ഈ തെറ്റുകളിലോട്ട് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് പേടിയില്ലാതിരിക്കുന്നത് കൊണ്ടാണ്. കാരണം നവീൻ ബാബു വന്ന് വീട്ടിൽ പോവാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതും രാത്രി ഭാര്യയെ മതം സംസാരിക്കുന്നു. സിദ്ധാർത്ഥ് അതുപോലെയാണ് വീട്ടിൽ വരാൻ ഈ സമയത്താണ് അമ്മയെ ഫോൺ വിളിക്കുന്നത് ഞാൻ പറഞ്ഞത്. പിറ്റോ സിദ്ധാർത്ഥ് പറഞ്ഞില്ല, കോളേജിൽ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. നവീൻ ബാബുവിന്റെ കാര്യത്തിലും അറിയില്ല. അപ്പൊ ഇതെല്ലാം പാർട്ടി കൊലപാതകം ചെയ്യുമ്പോൾ എല്ലാം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. അവർക്കതായിരിക്കും ക്ലാസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല മോന്റെ കാര്യത്തിൽ 3 ദിവസം കൂടെ അവനെ ഏറ്റവും കഷ്ടപ്പെടുത്തി. അതങ്ങ് നേരത്തെ ഞാൻ ഇപ്പൊ അതാ ആലോചിക്കുന്നത്. നവീൻ ബാബുവിനെ വന്ന് ആ റൂം എന്തോ തുറക്കുന്ന സമയത്ത് ഡോർ തുറന്നു കിടന്നു, ഡ്രൈവർ വന്നിട്ട് മറ്റുള്ളവരെ വിളിച്ച് വന്ന് കേറിയെന്ന്. സാധാരണ ഒരാളെന്ന് പറയുമ്പോ പെട്ടെന്ന് ഓടിച്ച് നകത്ത് കേറി നോക്കും, അല്ലെ തുറന്നു കിടക്കുന്നു ആ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കിടക്കുന്നു ഉറങ്ങിപ്പോയോ. കാരണം നവീൻ ബാബുവിന്റെ ബന്ധത്തിൽ ഡ്രൈവറെ വിളിച്ച് പറയാണ് നവീൻ ബാബു ഫോൺ എടുത്തില്ല, അപ്പൊ വീണ്ടും ആത്തിയേരെ നോക്കേണ്ടതാണ്. സാധാരണ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയി ഡോർ തുറന്നു നടക്കുന്നു, ചിലപ്പോ അകത്ത് കാണാം, ചിലപ്പോ ഉറങ്ങി കിടക്കുന്നതായിരിക്കും. എന്താണെന്നുള്ളത് ഓടിച്ചു നോക്കുന്നതല്ലാതെ അദ്ദേഹം ആളുകളെ കൂട്ടുന്നു, വിളിക്കുന്നു, എല്ലാരും കൂടെ ചേർന്നിട്ട് പേടി എന്ന് പറയുന്നു. എന്തോ പേടിച്ചപ്പം മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. മുൻകൂട്ടി ആൾക്കാർ പറഞ്ഞാണ് ഇങ്ങനെ ഫോൺ കോൾ വന്നാൽ അകത്ത് കേറില്ലേ തെളിവ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു പേടി ഉണ്ടായിരിക്കണം, ഞാൻ അകപ്പെട്ടു പോകരുത്, എല്ലാ പേരും കൂടെ ഞാൻ പോകാം. നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നീതി കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഇതുപോലുള്ള എല്ലാവർക്കും നീതി അല്ലെങ്കിൽ നിയമം അവരെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ ഇതൊന്ന് കുറച്ച് രീതിയിലെങ്കിലും ഇതുപോലുള്ള കേസുകൾ കുറയ്ക്കാൻ പറ്റും. എന്തായാലും സർക്കാർ ഒരുപാട് നിയമങ്ങൾ എല്ലാവർക്കും തക്ക ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നവീൻ ബാബും സിദ്ധാർത്ഥും ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.